ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി, അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല ഈ ബിരിയാണിക്ക്. ഞാൻ നേരത്തെയും ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ദം ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു നാല് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് വലിയ സവാള, 7 പച്ചമുളക്, 7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ, 1 കിലോ ചിക്കൻ ഉണ്ട്. ഇത് ഒരു 8 മണിക്കൂറായിട്ട് ഞാൻ മുളകെല്ലാം പറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഒരു കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു പാനിലേക്ക്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയും പച്ചമുളകും നല്ലപോലെ വഴണ്ടി വരണം. ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇനി അടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായി വരണം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്ത് നല്ലപോലെ തക്കാളി നല്ല കുക്കാക്കിയെടുക്കണം. ഒന്ന് വേണമെങ്കിൽ നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ചിക്കനിലെല്ലാം ചേർത്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും മാത്രം ചേർത്താൽ മതി. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1/2 കപ്പ് വെള്ളമുണ്ട്. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം മതി. 6 കപ്പ് തന്നെ വേണ്ട, 1/2 കപ്പ് കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ റൈസിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം റൈസ് ഇട്ട് കൊടുത്താൽ മതി. ഇത് 3 കപ്പ് റൈസ് ഞാൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വെള്ളം മാറ്റിയതിന് ശേഷം ഉള്ളതാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 7 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇത് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റും കൂടെ വെക്കണം. അപ്പോൾ നല്ല ബിരിയാണി നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ തന്നെ അതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ നമുക്ക് മുകളിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊട്ടും സ്റ്റീം പോകാതെ ഞാൻ കുറച്ച് ഫോയിൽ പേപ്പർ ഒന്ന് മുകളിലേക്ക്
വെച്ചുകൊടുക്കുന്നുണ്ട്, ഒട്ടും ആവി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.